ഈശോയുടെ പിറവി തിരുനാളിന് ശേഷം വീണ്ടും ഒരു തിരുനാൾ, അതാണ് ധനഹ തിരുനാൾ. വാസ്തവത്തിൽ ഈ തിരുനാളുകൾ രണ്ടും ഒരു യൂണിറ്ററി ഫീസ്റ്റ്, ഒറ്റ തിരുനാളായിരുന്നു. കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ പ്രത്യക്ഷീകരണവും. ഈശോ മിശിഹ ലോകത്തിന് പ്രത്യക്ഷമാകുന്ന എപ്പിഫനി, എപ്പിഫാനിയ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ പൊതുദർശനം നൽകുന്നതിന് പറയുന്ന പേരായിരുന്നു. ഇതുപോലെ ഈശോ മിശിഹയെ ലോകത്തിന് മുഴുവനും മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അതാണ് ഈശോയുടെ മാമോദീസ. മാമോദീസ വേളയിൽ യോഹന്നാൻ ഈശോയ്ക്ക് മാമോദീസ നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയ പുത്രനെന്ന ഒരു സ്വരം കേൾക്കുന്നു. അങ്ങനെ ഈശോ മിശിഹയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുന്ന ഒരവസരം, പ്രത്യക്ഷീകരണം, യഥാർത്ഥ പ്രത്യക്ഷീകരണം. തിയോഫനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം. ഇവിടെ ഒരു ക്രിസ്റ്റോഫനിയാണ്, ഈശോ മിശിഹയുടെ പ്രത്യക്ഷീകരണം. ഈശോയെ ലോകത്തിന് മുഴുവൻ അറിയിക്കുന്ന സുറിയാനി ഭാഷയിൽ, ഗ്രീക്കിൽ എപ്പിഫനി എന്ന് പറയുമെങ്കിലും സുറിയാനി ഭാഷയിൽ ദനഹ, മദനഹ എന്ന് പറഞ്ഞാൽ കിഴക്കെന്നാണ്. ആ കിഴക്കുദിക്കുന്ന സൂര്യൻ, ഇതുപോലെ ഈശോ ഉദിച്ചുയരുന്നു എന്നതിൻ്റെ അർത്ഥം. ഈശോ മിശിഹ ഉദിച്ചുയരുകയാണ്. അങ്ങനെ ഈശോ മിശിഹ ലോകത്തിന് മുഴുവനും കാണപ്പെടുന്ന രീതിയിൽ രഹസ്യ ജീവിതത്തിന് ശേഷം തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ്. മാറ അപ്രയും പിതാവ്, അദ്ദേഹം പറയുന്നത് കർത്താവിൻ്റെ ഇൻകാർണേഷൻ്റെ ഒരു പൂർത്തീകരണ സംഭവമാണ്. കാരണം ഇൻകാർണേഷൻ ഈ ഡിസംബർ 25 ശേഷം 13 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ദിവസം. അതായത് കർത്താവും 12 ശിഷ്യന്മാരോട് കൂടുന്ന ദിവസം. അപ്പോൾ അതുപോലെ 13 എന്ന് പറയുമ്പോഴേക്കും കർത്താവിൻ്റെ ഇൻകാർണേഷൻ, കർത്താവിൻ്റെ മനുഷ്യാവതാരം, അത് പൂർത്തീകരിച്ച് ലോകത്തിന് മുമ്പിൽ കർത്താവിനെ അവതരിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു പ്നോമാറ്റിക് ബർത്ത്, പരിശുദ്ധാത്മാവിലുള്ള കർത്താവിൻ്റെ ജനനം. ആ കർത്താവിൻ്റെ മാമോദീസ, ക്രിസ്ത്യൻ കർത്താവിൻ്റെ മാമോദീസ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബാപ്റ്റിസത്തിൻ്റെ ഉറവിടമാണ്. ഫൗണ്ടൻ ഹെഡ് ഓഫ് ദി ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഈശോയുടെ മാമോദീസയിൽ എന്തെല്ലാം സംഭവിച്ചു അതെല്ലാം ഒരു ക്രിസ്ത്യാനി അവൻ മാമോദീസ സ്വീകരിക്കുമ്പോൾ അവനിൽ സംഭവിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയ മകൻ മകൾ എന്നുള്ള സ്വരം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്നു. കർത്താവ് ആ ജലത്തിൽ ഇറങ്ങിയപ്പോൾ ലോകത്തിലുള്ള സകല ജലവും വിശദീകരിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. എഫ്രയീം പിതാവ് പറയുന്നു അതൊരു യോർദാനാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ സുറിയാനി ആരാധനക്രമങ്ങളിലൊക്കെ ഈ മാമോദീസ തൊട്ടിയെ നവ ജോർദാൻ എന്നാണ് പറയുന്നത്. ദ വൂംബ് എന്ന് പറയും. ഒരു ജനനമാണ്, വീണ്ടും ജനനം നടക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് ഈ സിറിയൻ ലിറ്ററേച്ചറുകളെല്ലാം മാമോദീസയ്ക്ക് യോഹന്നാൻ്റെയും സെൻറ്റ് പീറ്ററിൻ്റെയും ആശയമാണ് മാമോദീസ ഒരു ജനനമാണ്, വീണ്ടും ജനനം. അങ്ങനെ കർത്താവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണത്തിൽ നമ്മൾ പങ്കുചേരുന്ന ഒരു ശുശ്രൂഷയാണ് മാമോദീസ. അതുകൊണ്ട് മാമോദീസ നൽകുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ്. പൗരസ്ത്യ സഭകളിൽ, മലങ്കര, ഓർത്തഡോക്സ്, സിറിയൻ, ബൈസൻ്റെയിൻ, ഗ്രീക്ക് സഭകളിലൊക്കെ ഈ ദിവസം വെള്ളം വ്യഞ്ജനിച്ച് നൽകുന്ന കർമ്മമുണ്ട്. പ്രത്യേകമായിട്ട് ഭൂമിയിലുള്ള ജലം മുഴുവനും വിശദീകരിക്കപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് ഹന്നാൻ വെള്ളം അത് നൽകുന്ന ഒരു ദിവസമായിട്ടാണ്. ഏതായാലും ഈ വലിയ തിരുനാൾ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല. ദനഹാ കാലം ഒരു സീസൺ മുഴുവനുമാണ്. 7 മുതൽ ഉയർപ്പെരുന്നാളിൻ്റെ ദിവസം അനുസരിച്ച് ആ സീസൺ കൂടി വരും. പല ആഴ്ചകൾ ചേരുന്ന തിരുനാൾ ഒരു കാലഘട്ടം മുഴുവനും ഈശോയുടെ പ്രത്യക്ഷീകരണം, ഈശോ പ്രത്യക്ഷപ്പെട്ട് ഉദയം ചെയ്തിരിക്കുന്നു. ആ ഉദയം ചെയ്ത കർത്താവിനെ നോക്കുവാൻ, അവിടുത്തെ പ്രകാശലക്ഷ്മികൾ സ്വീകരിക്കുവാനുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ദേവാലയത്തിൽ നടക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ഉപരി അതിൻ്റെ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ ഫീസ്റ്റ് എന്ന് പറയും. അതായത് ഈ തിരുനാളുകളെ നമ്മുടെ ഗാർഹികമാക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ സഭയുടെ വലിയൊരു പ്രത്യേകതയാണ്. പെസഹായ്ക്ക് അപ്പം മുറിക്കുന്ന അങ്ങനെയാണല്ലോ. യൂക്രിസ്റ്റിൻ്റെ ഒരു ഡൊമസ്റ്റിക്കേഷനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് നമ്മളുടെ കേരളത്തിലെ സഭയിലുള്ള ഒരു പ്രത്യേകതയാണ് രണ്ട് പ്രധാനപ്പെട്ട ആചരണങ്ങൾ. പിണ്ടികുത്തി പെരുന്നാൾ. അപ്പോൾ ഒരു പിണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, വാഴയില പ്രത്യേക തരത്തിലുള്ള വാഴ എന്ന് പറയുന്നത് തന്നെ ഒരു പൂജാ വസ്തുവായിട്ട് വാഴയിലയും പ്രത്യേക തരത്തിലുള്ള പഴങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടിയിൽ പ്രത്യേകമായി ചെരാതുകൾ കത്തിച്ച്, മൺചെരാതുകൾ ഒരുക്കി അത് കത്തിച്ച് ഏൽപ്പയ്യ, ദൈവം പ്രകാശമാകുന്നു, പ്രകാശത്തിൻ്റെ ഉദയമാണല്ലോ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റും പാടുന്ന അങ്ങനെ ഒരു കർമ്മം. അത് ഒരു ഗാർഹിക കർമ്മമായിരുന്നു.
ഇപ്പോൾ അതിൻ്റെ ശ്രദ്ധ കൂടുതൽ ലഭിക്കാൻ വേണ്ടി പള്ളികളിലൊക്കെ നടത്തുമെങ്കിൽ തന്നെ ഓരോ വീട്ടിൽ നടക്കേണ്ട ഒരു കർമ്മമാണ്. വടക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ പിണ്ടികുത്തി പെരുന്നാൾ. തെക്ക് ഭാഗങ്ങളിൽ ഉള്ള തിരുനാളിൻ്റെ പ്രത്യേകത അതിന് പറയുന്നത് രാക്കുളി പെരുന്നാൾ എന്നാണ്. അപ്പോൾ രാത്രിയിൽ നദിയിലിറങ്ങി വെള്ളത്തിലിറങ്ങി മുങ്ങുന്നു ഈശോയുടെ മാമോദിശ അനുസ്മരിച്ചുകൊണ്ടുള്ള പാലായിൽ ഒക്കെ പ്രദേശത്തൊക്കെ വളരെ രാക്കുളി പെരുന്നാൾ വളരെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ രാത്രിയിൽ കുളിക്കും, തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു. അത് നമ്മളുടെ ശ്രീയാനുശ്രീയം മാത്രമല്ല, മറ്റ് ഗ്രീക്ക് പ്രദേശങ്ങളിൽ റഷ്യയിലും മറ്റ് സഭകളിലുമൊക്കെ ഈ തണുത്തുറഞ്ഞ വെള്ളത്തിൽ എടുത്തു ചാടി അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു ശുശ്രൂഷ പോലെ നടത്തുന്നുണ്ട്. ഇതൊരു സാഹസികമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഒരു കാര്യമായിട്ടാണ്. അതെന്താണ്? ഈശോയുടെ മാമോദീസായിൽ നാം പങ്കുചേരുന്നു. മാമോദീസ എന്ന വാക്കിൻ്റെ അർത്ഥം മുങ്ങുക എന്ന് തന്നെയാണ്. മുങ്ങുക എന്നാണ്, ബാപ്റ്റിസൈൻ എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ്. അപ്പോൾ ആ മുങ്ങൽ, മാമോദീസ മുങ്ങലിനെ അനുസ്മരിച്ചുകൊണ്ട് തിരുനാളിൻ്റെ തലേദിവസത്തെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി വെള്ളത്തിൽ മുങ്ങുകയാണ്. ആ മുങ്ങി കർത്താവിൻ്റെ മാമോദീസയെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ആചരണങ്ങൾ നമ്മളുടെ സഭയിലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എല്ലായിടത്തും മുങ്ങുവാനുള്ള ആ സംവിധാനം ഇല്ല. പക്ഷേ അതേസമയം തന്നെ ഈ പിണ്ടി കൊത്തി അതിന് മുമ്പ് വെളിച്ചം കത്തിച്ച് അതോടൊപ്പം തന്നെ ആ വെള്ളം പള്ളിയിലാണെങ്കിൽ ആനം വെള്ളം തളിക്കുകയോ അങ്ങനെ ആ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അത് കൊണ്ടുവന്ന് തളിക്കുകയോ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ അനുസ്മരിക്കാൻ സാധിക്കും. ജലത്തെ മുഴുവനും കർത്താവ് പവിത്രീകരിച്ചു, കർത്താവ് ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകി. ആ പ്രകാശം, ഈ പവിത്രീകരണം എന്ന് പറയുന്ന മനുഷ്യാത്മാവിന് നൽകുന്ന പവിത്രീകരണമാണ്, മനുഷ്യാത്മാവിന് നൽകുന്ന പ്രകാശമാണ്, ലോകത്തിന് മുഴുവൻ നൽകുന്ന പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ തിരുനാളാണ് ദരഹ തിരുനാൾ. അപ്പം നമ്മളെയും പ്രകാശവൽക്കരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രകാശം നാം സ്വീകരിക്കുന്നത് മാമോദീസായിലാണല്ലോ. ഒരു തിരി കത്തിച്ചു തരുന്നു, വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം തിരി കത്തിച്ചു തരുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തൈലം പൂശുന്നു. അങ്ങനെ നാമും പ്രകാശിതരായി ലോകത്തിൻ്റെ ദീപങ്ങളായി മാറണം. അങ്ങനെ മറ്റൊരു ക്രിസ്ത്യാനി ക്രൈസ്റ്റായിട്ട് കർത്താവായിട്ട് മാറുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു തിരുനാളാണ് ഈ ദനഹ തിരുനാൾ. ആ ദനഹ തിരുനാളിൻ്റെ ആചരണങ്ങളിലൂടെയും നാം ഇത് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. ഈശോയാണ് ലോകത്തിൻ്റെ പ്രകാശം. മനുഷ്യ മനസ്സുകൾക്ക് അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് അന്ധകാരത്തിൽ നിന്ന് മോചനം നൽകുന്ന യഥാർത്ഥ സത്യ വെളിച്ചം ഈശോ ആണെന്ന് പ്രഘോഷിക്കുന്ന ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഞാൻ നേരുകയാണ്.